യെസ് നമ്മൾ വീണ്ടും മടങ്ങി വരുമ്പോൾ ഈസ്റ്റർ ദിനത്തിൽ ബി ജെ പി ഒരു പുതിയ ക്യാമ്പയിന് തുടക്കമിടുകയാണ്. പരമാവധി ക്രൈസ്തവ സഭാ നേതൃത്വത്തിലുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. പ്രധാനമന്ത്രി അടക്കം പങ്കെടുക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ പ്രേക്ഷകരോട് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. പ്രധാനമന്ത്രിക്ക് ശേഷം അതിന്റെ കേരളത്തിലേക്ക് വരുമ്പോൾ സംസ്ഥാന നേതാക്കളെല്ലാം ആ തരത്തിലുണ്ട്. ഇന്നലെ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ താമരശ്ശേരി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി. അടച്ചിട്ട മുറിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ചയായിട്ടുണ്ടെന്നാണ് സൂചന. കൂടുതൽ സഭാ അധ്യക്ഷന്മാരെ നേരിട്ട് കണ്ട് സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി നേതൃത്വം. തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയെ ബി ജെ പിയുടെ കണ്ണൂർ ജില്ലാ നേതാക്കൾ സന്ദർശിച്ചത് ആഴ്ചകൾക്ക് മുമ്പായിരുന്നു. റബ്ബറിന് 300 രൂപയാക്കിയാൽ ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് എം പി ഉണ്ടാകുമെന്ന് തൊട്ടുപിന്നാലെ ബിഷപ്പ് പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. തലശ്ശേരി ബിഷപ്പിന്റെ പ്രസ്താവനയെ കത്തോലിക്ക സംഘടനകൾ ഉൾപ്പെടെ സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ അതിന് പിന്നാലെയാണിപ്പോൾ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ താമരശ്ശേരി ബിഷപ്പ് മാർ റമജിയൂസ് ഇഞ്ചനാനിയലിനെ സന്ദർശിച്ച് കൂടിക്കാഴ്ച നടത്തിയത്. ബി ജെ പിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ പുറത്തുനിർത്തി സുരേന്ദ്രനും ബിഷപ്പും അടച്ചിട്ട മുറിയിലായിരുന്നു കൂടിക്കാഴ്ച. ഈസ്റ്റർ സന്ദേശം നൽകാനാണ് എത്തിയതെന്ന് കെ സുരേന്ദ്രൻ പിന്നീട് വ്യക്തമാക്കിയെങ്കിലും രാഷ്ട്രീയ ചർച്ചകളും ഉണ്ടായതായാണ് സൂചന. സഭകൾ മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളും അത് കൃഷിക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ അനുഭാവപൂർണമായിട്ടുള്ള ഒരു നിലയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. തുടർന്ന് കൂടുതലായിട്ടും ഈ വിഷയങ്ങളിലെല്ലാം ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബഫർ സോൺ, വന്യമൃഗശല്യം, നാണ്യവിളകളുടെ വിലയിടിവ് തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബി ജെ പി തയ്യാറായാൽ അവർക്കൊപ്പം നിൽക്കാമെന്നതാണ് കത്തോലിക്ക സഭയുടെ നിലപാടെങ്കിലും അതെത്രത്തോളം പ്രായോഗികമാവുമെന്ന കാര്യത്തിലാണ് സംശയം. ബി ജെ പി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ലവ് ജിഹാദിനെ പ്രണയക്കെണിയാക്കി തലശ്ശേരി ബിഷപ്പ് ഈസ്റ്റർ സന്ദേശം നൽകിയതും രാഷ്ട്രീയ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. യെസ്, എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം ബി ജെ പി ലക്ഷ്യമിടുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ഈസ്റ്റർ ദിനത്തിനും അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലും നടക്കുന്ന കൂടിക്കാഴ്ചകൾ. ഇന്നത്തെ ദിവസവും വി മുരളീധരൻ, കേന്ദ്ര സഹമന്ത്രി അടക്കമുള്ളവർ തിരുവനന്തപുരത്ത് വെള്ളയമ്പലം ബിഷപ്പിനെ കാണുന്നുണ്ട്. വെള്ളയമ്പലം ബിഷപ്പ് ഹൗസിലെത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈസ്റ്റർ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ താമരശ്ശേരി ബിഷപ്പിനെ ഇന്ന് കൂടിക്കാഴ്ച നടത്താൻ എൻ കൃഷ്ണദാസ്, അദ്ദേഹം മുൻ സംസ്ഥാന അധ്യക്ഷനും, അത്തരമൊരു ക്യാമ്പയിൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ വിപുലമായ ക്യാമ്പയിൻ ഈ ദിവസം അവർ നടത്തുന്നു ബി ജെ പി എന്നതാണ്. വി വി വിനോദ് ഇതിന്റെ രാഷ്ട്രീയം പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം ചേരുന്നു. വിനോദ്, ഗുഡ് മോർണിംഗ്. നമ്മൾ പറഞ്ഞു വന്നത് ഈ ഈസ്റ്റർ ദിനത്തിൽ ബി ജെ പി ലക്ഷ്യമിടുന്ന ഒരു നീക്കത്തെ കുറിച്ചാണ്. നമുക്കറിയാം സംസ്ഥാനത്തെ ക്രൈസ്തവ സഭാ നേതൃത്വത്തിലുള്ളവരെ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികളെ ഒപ്പം നിർത്താൻ വേണ്ടി ബി ജെ പി നടത്തുന്ന നീക്കങ്ങൾ, അത് ഇന്ന് ആരംഭിച്ചതല്ല, കുറെ നാളുകളായി അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈസ്റ്റർ ദിനത്തിൽ അതിന്റെ വ്യക്തമായൊരു നീക്കം സംസ്ഥാനത്ത് കാണാനാകുന്നു എന്നതാണ് സാഹചര്യം. നമുക്ക് എങ്ങനെ വിലയിരുത്താം? ഒപ്പം തന്നെ ബി ജെ പി ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ നീക്കം എന്താണ്? വിനോദ്, സജിത്ത്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഇനിയും ഏതാണ്ട് ഒരു വർഷമുണ്ട്. പക്ഷേ മറ്റ് പാർട്ടികളെ അപേക്ഷിച്ച്, കോൺഗ്രസിനെയും സി പി എമ്മിനെയും അല്ലെങ്കിൽ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും അപേക്ഷിച്ച് കേരളത്തിൽ ബി ജെ പി കുറച്ചുകൂടി വേഗതയിൽ മുന്നൊരുക്കങ്ങൾ നടത്തുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റൊരു കാര്യം, കേരളത്തിൽ ഈ ക്രൈസ്തവ മേഖലയെ പാർട്ടിയോട് അടുപ്പിക്കുന്നതിന് വേണ്ടി ബി ജെ പി കേന്ദ്ര നേതൃത്വം നീക്കുന്ന നടപടി അല്ലെങ്കിൽ അവർ കൈക്കൊള്ളുന്ന നടപടികൾ പലതും സംസ്ഥാന നേതൃത്വത്തെ തന്നെയും ഞെട്ടിക്കുന്നു, അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം അറിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കേന്ദ്രം നേരിട്ടിടപെട്ട് കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയമായ ചില നീക്കങ്ങൾ നടത്തുന്നു. അനിൽ ആന്റണിയുടെ ബി ജെ പിയിലേക്കുള്ള പ്രവേശം പോലും ഞെട്ടിക്കുന്നതായിരുന്നു. ഒരു വിവരവും അതുവരെ പുറത്തുവന്നിരുന്നില്ല. ഇപ്പോൾ ബി ബി സിയുടെ ഡോക്യുമെൻ്ററിയുമായി ബന്ധപ്പെട്ട ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ അനിൽ ആന്റണി ആ സമയത്ത് പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ നിലപാട് താൻ ബി ജെ പിയിലേക്ക് പോകുന്നില്ലെന്നായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മാറിമറിയുകയും അനിൽ ആന്റണി പോവുകയും ചെയ്തു. അവിടെ ഒരു അനിൽ ആന്റണി കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. തലശ്ശേരി ബിഷപ്പിൻ്റെ നേരത്തെ ഉള്ള പരാമർശം, അതായത് റബ്ബർ വിലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശമാണെങ്കിൽ കൂടിയും ഞങ്ങളെ സഹായിച്ചാൽ ഞങ്ങൾ തിരിച്ച് സഹായിക്കുമെന്ന് വളരെ പരസ്യമായി ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വം പറയുന്ന നില. അതിനുശേഷമാണ് ഇപ്പോൾ താമരശ്ശേരി ബിഷപ്പുമായുള്ള കൂടിക്കാഴ്ചയിലേക്ക്, സുരേന്ദ്രൻ്റെ കൂടിക്കാഴ്ചയിലേക്ക് കാര്യങ്ങളെത്തിയത്. അവിടെ വീണ്ടും പി കെ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അങ്ങനെയുള്ള നീക്കങ്ങളിലേക്ക് പോകുന്നു. ഇന്ന് വി മുരളീധരൻ വെള്ളയമ്പലം ബിഷപ്പ് ഹൗസ് സന്ദർശിക്കുന്നുണ്ട്. അവിടെയും ഇങ്ങനെ സഭാ നേതൃത്വത്തെ ഒപ്പം നിർത്തുക എന്നത് തന്നെയാണ് നമ്മളിവിടെ കാണേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം. പൗരത്വ ബില്ലും ഭേദഗതി നിയമവും ഒക്കെയും പറഞ്ഞ് സി പി എം
കഴിഞ്ഞ പ്രസംഗങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലെല്ലാം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് ആവർത്തിച്ച് പറയുകയും മുസ്ലിം ജനവിഭാഗത്തെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടി മുഖ്യമന്ത്രി സ്വീകരിക്കുകയും ചെയ്തുവെന്ന് വിമർശനം ഉയർന്നിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഭാഗീയത പ്രവർത്തനത്തിലേക്ക് സി പി എമ്മോ എൽ ഡി എഫ് പോകുന്നുവെന്ന ആക്ഷേപങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. പക്ഷേ അതിന് ബദലായി ഇപ്പോൾ നടക്കുന്ന ഒരു നീക്കമെന്നത് ക്രിസ്ത്യൻ മേഖലയെ പൂർണ്ണമായിട്ടും ക്രൈസ്തവരെ പൂർണ്ണമായും തങ്ങളോടൊപ്പം ചേർത്ത് നിർത്താൻ ബി ജെ പിയുടെ ശ്രമം ഇവിടെ വളരെ നിസ്സഹായമായി നോക്കി നിൽക്കേണ്ട അവസ്ഥയിലാണ് യു ഡി എഫ്. പ്രത്യേകിച്ച് കോൺഗ്രസ് പരമ്പരാഗതമായി കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന വോട്ട് ചെയ്തിരുന്ന ആളുകൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന ആശങ്ക കോൺഗ്രസിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. കോൺഗ്രസിലെ തമ്മിലടിയും പടലപ്പിണക്കവും ഇതിന് പുറമെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. നേതാക്കൾ പരസ്പരം പോരടിച്ചും പഴിചാരിയും നിൽക്കുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ അടുത്ത പാർലമെൻറ് തിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്നത് വളരെ കൗതുകമുള്ള കാര്യമാണ്. തിരുവനന്തപുരവും തൃശ്ശൂരും ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഇടങ്ങളായി ബി ജെ പി കാണുന്നുമുണ്ട്. ചില പാർലമെൻറ് സീറ്റുകളിലെങ്കിലും വിജയം എന്നത് അവർ ഉറപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. കേരളം പിടിക്കുമെന്ന് അമിത്ഷായും അധികാരത്തിലെത്തുമെന്ന് പ്രധാനമന്ത്രിയും ആവർത്തിച്ച് പറയുന്നു. അത് ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഒരുപക്ഷെ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കൃത്യമായി ബി ജെ പി കേരളത്തിൽ നടപ്പാക്കുന്നു. നേരത്തെ തന്നെ അത് രാജ്യത്ത് നടപ്പാക്കി എന്ന നിലയിൽ വന്നിരുന്നതാണ്. അയോധ്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി വോട്ട് ബാങ്ക് സമാഹരിക്കുന്നതിന് ബി ജെ പി ശ്രമിച്ചിരുന്നുവെന്ന കാര്യം. അവിടെയാണ് പരമ്പരാഗത വോട്ടുകൾക്ക് പുറമേ ക്രൈസ്തവ മേഖലയെ കൂടി ബി ജെ പി ലക്ഷ്യമിടുന്നത്. ഒരു വശത്ത് പരമ്പരാഗത സി പി എം അല്ലെങ്കിൽ ഇടതു വോട്ടുകളും മുസ്ലിം വോട്ടുകളും എന്ന നിലയ്ക്ക് സി പി എമ്മും എൽ ഡി എഫും ഒരു വഴിക്ക് പോകുമ്പോൾ ക്രൈസ്തവ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കാനുള്ള നീക്കവുമായി ബി ജെ പി. അതായത് ന്യൂനപക്ഷങ്ങളുടെ ഒരു സപ്പോർട്ട് അത് വലിയ തരത്തിൽ കുറവാണ് എന്നുള്ളൊരു ആക്ഷേപം പണ്ട് മുതലേ ബി ജെ പി മുന്നണി നേരിട്ടുകൊണ്ടിരുന്നു. ആ ഒരു കുറവ് ഇല്ലാതാക്കാനുള്ള ഒരു വലിയ ശ്രമം ബി ജെ പിയുടെ ഭാഗത്ത് നടക്കുന്നു എന്നത് വ്യക്തമാണ്. പ്രത്യേകിച്ചും ഈസ്റ്റർ ദിനത്തിൽ അടക്കം ഒരു സമാന്തര രാഷ്ട്രീയം അത് പറഞ്ഞു വെക്കുന്നത് അത് തന്നെയാണ്. അതുമാത്രമല്ല അവർ വ്യക്തമായി പറയുകയുണ്ടായി, ഒരു അനിൽ ആന്റണി മാത്രമല്ല ഒരുപാട് അനിൽ ആന്റണിമാർ ഇനി ഉണ്ടാകും, ഞങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ ഒരു സൂചന തന്നെയല്ലേ ഈ സന്ദർശനങ്ങളടക്കം. പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടേത്, വി മുരളീധരന്റേത്, കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രന്റെ ഒക്കെ സന്ദർശനം സൂചിപ്പിക്കുന്നത് അതുതന്നെയല്ലേ. ഇനി എന്തായിരിക്കും ക്രൈസ്തവ സഭകളുടെയൊക്കെ ഒരു തീരുമാനം എന്നതായിരിക്കും കാത്തിരുന്ന് അറിയാനുള്ളത് അല്ലേ. തീർച്ചയായും ഭവ്യ, അവിടെ അനിൽ ആന്റണിക്ക് എന്ത് കോൺഗ്രസ് പാരമ്പര്യം എന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ വിലാസം എന്നത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് അനിൽ ആന്റണിക്ക് മറ്റൊരു അഡ്രസ്സ് കോൺഗ്രസ്സിൽ ഐ ടി സെല്ലിൻ്റെയൊക്കെ ചുമതല ഉണ്ടായിരുന്നെങ്കിലും അത് എ കെ ആന്റണിയുടെ മകൻ എന്ന ലേബലിൽ തന്നെയാണ് കിട്ടിയത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമരമുഖത്ത് പങ്കെടുത്തോ പാർട്ടിയുടെ താഴെത്തട്ടിൽ പ്രവർത്തിച്ചെത്തിയതോ ആയ ഒരാളല്ല. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് ഊരാൻ പറ്റിയ ആണി അത് ചെറുതല്ല. എ കെ ആന്റണിയുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരാളെ അടർത്തി മാറ്റുക എന്നത് അവരെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. കാരണം ഇതുവരെ കേരളം ചർച്ച ചെയ്ത് ഒരു മകൻ പോകുന്ന കാര്യം, അത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മകൻ ബി ജെ പി അനുകൂലിച്ച് പോസ്റ്റിടുന്നു അല്ലെങ്കിൽ ബി ജെ പി അനുകൂല പ്രസ്താവനകൾ നടത്തുന്നു എന്ന വലിയ ചർച്ച ഉയർത്തിയാണ് കോൺഗ്രസിനെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മകനല്ല, എ കെ ആന്റണിയുടെ, സാക്ഷാൽ എ കെ ആന്റണിയുടെ മകൻ തന്നെ ബി ജെ പിയിലേക്ക് പോകുന്ന അവസ്ഥ. അവർ എടുത്ത വ്യക്തി അല്ലെങ്കിൽ അവർ പിക്ക് ചെയ്തത് ചെറിയ ഒരിടത്തു നിന്നല്ല, എ കെ ആന്റണിയുടെ ചുവട്ടിൽ നിന്ന് തന്നെയാണ് അവർ ഒരാളെ എടുത്തത് എന്നത് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. പലതവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുകയും 10 വർഷം പ്രതിരോധ മന്ത്രിയാവുകയും അതിനുശേഷം ദീർഘകാലം എ ഐ സി സി പ്രവർത്തക സമിതി അംഗമായിരിക്കുകയും രാജ്യസഭാ എം പി ആവുകയും ദീർഘകാലം ഈ കോൺഗ്രസിൻ്റെ എല്ലാ അധികാര സ്ഥാനങ്ങളിലും അല്ലെങ്കിൽ കോൺഗ്രസിനെ അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് ചുമതല വഹിച്ച എ കെ ആന്റണിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ ബി ജെ പിയിലേക്ക് പോയി എന്നത് ചെറിയ കാര്യമല്ല. അനിൽ ആന്റണിക്ക് എത്രമാത്രം വലിപ്പമുണ്ട് എന്നത് മറ്റൊരു ചോദ്യമാണ്, അതവിടെ അവശേഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ എ കെ ആന്റണിയുടെ വീട്ടിൽ നിന്ന് ഒരാളിനെ എടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു, അത് രാഷ്ട്രീയമായി അവർ ഉപയോഗിക്കും എന്നത് ഉറപ്പാണ്. മറ്റൊരു കാര്യം, സി പി എമ്മിനും കിട്ടിയ നല്ലൊരു വടിയാണ് കോൺഗ്രസിനെ അടിക്കാൻ, അതായത് എ കെ ആന്റണിയുടെ മകൻ തന്നെ പോയിരിക്കുന്നു. നേരത്തെ കെ സുധാകരനെതിരെയൊക്കെയും ബി ജെ പിയിൽ നിന്ന് ക്ഷണമുണ്ടായിരുന്നു എന്ന സമയത്തൊക്കെയും വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ സി പി എം ഉന്നയിച്ചിരുന്നു. അവർക്ക് കൂടി ഇപ്പോൾ ഒരു അവസരം വീണ് കിട്ടിയിരിക്കുന്നു എന്നതാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ സാമുദായികമായ ഐക്യം നിലനിൽക്കുന്ന ഒരു ഇടത്ത് ഇത് എന്ത് മാറ്റങ്ങളാണ് ഇനി വരും കാലത്ത് സൃഷ്ടിക്കാൻ പോകുന്നത് എന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്, ആശങ്കപ്പെടേണ്ട കാര്യമാണ്. മതാടിസ്ഥാനത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാറിപ്പോകുന്നു, രണ്ട് വശത്തേക്ക് ആളുകളെ അടർത്തി മാറ്റുന്നത് എത്രമാത്രം ആളുകളിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അല്ലെങ്കിൽ അതൊരു വിഘടിക്കലിലേക്ക് പോകും എന്നതൊക്കെയും സാധാരണ നിലയിൽ
സാമാന്യ ജനത്തെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഏതായിരുന്നാലും രാഷ്ട്രീയം വളരെ നന്നായി കളിക്കുന്നവർക്കാണ് അധികാരത്തിലെത്താൻ കഴിയുക. ഇപ്പോൾ വളരെ നന്നായി എല്ലാ പാർട്ടികളും രാഷ്ട്രീയം കളിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ അടർത്തി കൊണ്ടുപോകുന്നതിൽ ഇടത് ബി ജെ പി നീക്കങ്ങൾ, അത് അവരുടെ നീക്കമാണ് ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും വിജയിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് വലിയവേളി പള്ളിയിലാണ്. ഇവിടെ ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. സജിത്ത്, ഭവ്യ. യെസ്, അതാണ് വിനോദ് വ്യക്തമാക്കിയത്. എന്തായാലും ഇന്നത്തെ ദിവസത്തെ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ്. ബി ജെ പി ലക്ഷ്യമിടുന്ന രാഷ്ട്രീയം, അതിൽ വിനോദ് ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ചതാണ് ഇതിൽ പ്രസക്തമായ കാര്യം. കാരണം ജാതീയമായ താല്പര്യങ്ങൾ മുൻനിർത്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ വിഘടിപ്പിക്കാനുള്ള നീക്കം, അത് കേരളത്തിന് ഗുണം ചെയ്യുന്നതല്ല, അതല്ലെങ്കിൽ കാലം തെളിയിക്കേണ്ടതാണ് എന്നടക്കമുള്ള പ്രശ്നങ്ങളുമുണ്ട്. എന്തായാലും അതുമാത്രമല്ല, ന്യൂനപക്ഷങ്ങളെ അടർത്തി കൊണ്ടുപോകുന്നതിൽ എത്രമാത്രം ബി ജെ പിക്ക് വിജയിക്കാൻ സാധിക്കും എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം കൂടിയാണ്. അതാണ് സാഹചര്യം. എന്തായാലും ഇന്നത്തെ ദിവസം ഈസ്റ്റർ ദിനവും ഈസ്റ്റർ ദിനത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളും അതിന് പിന്നിലുള്ള രാഷ്ട്രീയവും ഒക്കെയുള്ള വിശദമായ പരിശോധനയാണ് പ്രഭാത കേരളം നടത്തിയത്. ഞങ്ങൾ നിൽക്കുന്ന പള്ളി വേളിയിലെ സെന്റ് തോമസ് ചർച്ചാണ്. ഇവിടെ കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പ്രാർത്ഥനാ ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുന്നു. അതിന്റെ ഒരു തിരക്കാണ് ഇതിന്റെ പരിസരത്തും പശ്ചാത്തലങ്ങളിലും ഉയരുന്നത്. എന്തായാലും ക്രൈസ്തവ ദേവാലയങ്ങളുടെ എല്ലാം രാവിലത്തെ ഒരു കാഴ്ച ഇതുതന്നെയായിരിക്കും. കാരണം കൂടുതൽ വിശ്വാസികൾ വരുന്നു. രാത്രിയിൽ പള്ളികളിൽ പോകാൻ കഴിയാത്തവർക്ക് ഇന്ന് രാവിലെ എത്താൻ കഴിയുന്ന ഒരു സന്ദർഭം ഉണ്ടാകുന്നു എന്നതാണ് അതിന്റെ പശ്ചാത്തലം. അങ്ങനെ പ്രാർത്ഥനാ ചടങ്ങുകൾ എല്ലാ ദേവാലയങ്ങളിലും നടക്കുന്നുണ്ട്. നമ്മൾ കണ്ടതാണ് ദേശീയ സംസ്ഥാനത്തിന്റെ വിവിധ പള്ളികളിൽ ഇന്നലെ നടന്ന ചടങ്ങുകൾ. ഒപ്പം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന് നൽകിയ സന്ദേശത്തിന്റെ പ്രാധാന്യവും നമ്മൾ കണ്ടറിഞ്ഞതാണ്. ഇപ്പോഴത്തെ വെല്ലുവിളികളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് തിരിച്ചു വരാനുള്ള ഊർജം നമുക്ക് കിട്ടട്ടെ എന്ന പ്രത്യാശയുടെ വലിയൊരു സന്ദേശമാണ് ഈസ്റ്റർ സുദിനം നൽകുന്നത്. ലോകമെങ്ങുമുള്ള ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ